ഗുഡ് മോർണിംഗ്. മെറ്റബോളിസം 2 എന്ന് പറയുന്ന പേപ്പറിലെ അമിനോ ആസിഡ് മെറ്റബോളിസം ആണ് ഞാൻ ഡീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ബോഡി അമിനോ ആസിഡ് പൂള് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് സ്കിമാറ്റിക് ആയിട്ട് ഈ ഒരു ഫിഗറിൽ കാണിക്കുന്നത്. അപ്പോൾ ഒരു അഡൽറ്റ് ഹ്യൂമൻ ബോഡിയിൽ 100 ഗ്രാം അമിനോ ആസിഡ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മനസ്സിലായോ? ഇപ്പൊ നമ്മുടെയൊക്കെ ഒരു ബോഡിയിൽ നോക്കി നമ്മുടെയൊക്കെ ബോഡി നോക്കിക്കഴിഞ്ഞാൽ അറ്റ് എ ടൈം 100 ഗ്രാം അമിനോ ആസിഡ് ഉണ്ടാവും. അപ്പൊ അതിനെയാണ് അമിനോ ആസിഡ് പൂൾ എന്ന് പറയുന്നത്. ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇതിലോട്ട് ചെല്ലുന്ന അമിനോ ആസിഡും ഇതിൽ നിന്നും പോകുന്ന അമിനോ ആസിഡും ഒരു ബാലൻസിൽ നിൽക്കണം. എന്നാലേ ഈ 100 ഗ്രാം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഗ്ലൂക്കോസ് ലെവൽ 80 to 120 എന്ന് പറയുന്ന പോലെ ഗ്ലൂക്കോസ് എവിടെ നിന്നൊക്കെയോ വരുന്നു, എവിടേക്കോ പോകുന്നു, അങ്ങനെ 80 to 120 മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പൊ ഇവിടെ അമിനോ ആസിഡ് പൂൾ എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നാണ് ഫിഗറിൽ കാണുന്നത്. ഇപ്പൊ ഏതൊക്കെയോ സോഴ്സിൽ നിന്നും അമിനോ ആസിഡ് പൂളിലേക്ക് ആഡപ്പ് ചെയ്യുന്നു, എവിടേക്കോ ഈ അമിനോ ആസിഡ്സ് പോകുന്നു. അപ്പൊ എവിടുന്നൊക്കെയാ വരുന്നത് നമുക്ക് നോക്കാം. ഹ്യൂമൺ അഡൾട്ട് ബോഡിയിൽ 10 to 12 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. ഓക്കെ, സോ ആ 10 to 12 കിലോഗ്രാം പ്രോട്ടീനിൽ നിന്നും 350 to 400 ഗ്രാം ഈസ് ബ്രോക്കൺ ഡൗൺ പെർ ഡേ. മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ നിന്നും 350 to 400 ഗ്രാം പ്രോട്ടീൻ ഇസ് ബ്രോക്കൺ ഡൗൺ ടു യീൽഡ് അമിനോ ആസിഡ്സ്. അങ്ങനെ അമിനോ ആസിഡ് പൂളിലേക്ക് ആഡപ്പ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ഡയറ്ററി ആയിട്ട് നമ്മൾ ഫുഡ് വഴി ഇൻടേക്ക് ചെയ്യുന്ന പ്രോട്ടീൻ ഉണ്ട്, അതുവഴി കിട്ടുന്ന കുറെ അമിനോ ആസിഡ് ഉണ്ട്. 40 to 100 ഗ്രാം പെർ ഡേ ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്, അമിനോ ആസിഡ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, എസെൻഷ്യലും നോൺ എസെൻഷ്യലും. എസെൻഷ്യൽ തന്നെ ഡയറ്റ് വഴി, ഇവിടെയൊക്കെ എസെൻഷ്യൽ അമിനോ ആസിഡ് ആണ് കയറുന്നത്. ഇത് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് വിത്ത് ഇറ്റ് സിന്തസൈസ് ബൈ ദ ബോഡി, അങ്ങനെയും കുറച്ച് കയറുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏതൊക്കെ വഴിയാണ്? ബോഡി പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ, ഡയറ്ററി പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ, സിന്തസിസ് ഓഫ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്, അങ്ങനെയൊക്കെ അമിനോ ആസിഡ് പൂളിലേക്ക് ആഡപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഈ അമിനോ ആസിഡ്സ് എവിടേക്ക് യൂട്ടിലൈസ് ചെയ്യുന്ന നോക്കാം. 300 to 400 ഗ്രാം ഇസ് യൂട്ടിലൈസ് ടു സിന്തസൈസ് ബോഡി പ്രോട്ടീൻ, ദെൻ 30 ഗ്രാം ഇസ് യൂട്ടിലൈസ് ഫോർ നോൺ പ്രോട്ടീൻ നൈട്രജൻ കോമ്പൗണ്ട്സ്. പ്രോട്ടീൻ മാത്രമല്ലല്ലോ നൈട്രജൻ കോമ്പൗണ്ട് ബോഡിയിൽ, ഈ ഇവിടെ കാണുന്ന കുറെ മോളിക്യൂൾസ് ഉണ്ട്, അതെല്ലാം നൈട്രജൻ കോമ്പൗണ്ട്സ് ആണ്. അതിന്റെ സിന്തസിസിന് 30 ഗ്രാം ഇസ് യൂസ്ഡ് പെർ ഡേ. പിന്നെ കാർബോഹൈഡ്രേറ്റ് ഫാറ്റിനൊക്കെ സിന്തസൈസ് ചെയ്യാനും അമിനോ ആസിഡ്സ് യൂസ് ചെയ്യാറുണ്ട്. അതുകൂടാതെ എനർജി യീൽഡ് ചെയ്യണം. എനർജിയുടെ ഫസ്റ്റ് പ്രിഫറൻസ് കാർബോഹൈഡ്രേറ്റ് ബ്രേക്ക് ഡൗൺ ആണ്, പിന്നെ ഫാറ്റ്, പിന്നെ പ്രോട്ടീൻ. അപ്പൊ എനർജി യീൽഡിന് 10 to 15% അമിനോ ആസിഡ് യൂട്ടിലൈസ് ചെയ്യുന്നു. പിന്നെ 30 to 50 ഗ്രാം പെർ ഡേ ഇസ് ലോസ് ഇൻ ദ ഫോം ഓഫ് യൂറിയ. അപ്പൊ ഈ വഴിക്കൊക്കെ അമിനോ ആസിഡ് കയറുന്നു, ഈ വഴിക്കൊക്കെ അമിനോ ആസിഡ് പോകുന്നു. ആൻഡ് ദിസ് ഇസ് ഇൻ എ ബാലൻസ് ടു മെയിൻറ്റെയിൻ ദിസ് 100 ഗ്രാം അമിനോ ആസിഡ് ഇൻ ദി അമിനോ ആസിഡ് പൂൾ. ക്ലിയർ? അപ്പൊ പ്രോട്ടീൻസ് ഡീഗ്രേഡ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഓരോ ആവശ്യങ്ങൾക്കാണ് പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യുന്നത്. അത് പിന്നീട് ഡീഗ്രേഡ് ചെയ്യപ്പെടണം എന്നറിയുന്നത് അതിനെ ഒരു മോളിക്യൂൾ കൊണ്ട് ടാഗ് ചെയ്യുമ്പോഴാണ്. അപ്പൊ യൂബിക്വിറ്റിൻ എന്ന് പറയുന്ന മോളിക്യൂൾ ടാഗ് ചെയ്യുമ്പോഴാണ് ആ പ്രോട്ടീൻ ഡിസ്ട്രോയ് ചെയ്യപ്പെടണം എന്നുള്ള ഒരു അഡ്രസ് ഇടുന്ന പോലെയാ. ഈ പ്രോട്ടീൻ ഡിസ്ട്രോയ് ചെയ്യപ്പെടാറായി എന്ന്, വെൻ പ്രോട്ടീൻ ഇസ് ഡെസ്റ്റൈൻഡ് ഫോർ ഡിസ്ട്രക്ഷൻ ഇറ്റ് ഇസ് ടാഗ്ഡ് ബൈ യൂബിക്വിറ്റിൻ. ആൻഡ് യൂബിക്വിറ്റിനേറ്റഡ് പ്രോട്ടീൻസ് ആർ ഡിസ്ട്രോയ്ഡ് ബൈ 26S പ്രോട്ടിയാസോം. ഡിസ്ട്രോയ്ഡ് എന്ന് പറഞ്ഞാൽ നശിപ്പിച്ച് കളയുന്നു എന്നല്ല, ദേ ആർ ഡീഗ്രേഡഡ് ടു അമിനോ ആസിഡ്. ഈ അമിനോ ആസിഡ് നമ്മുടെ അമിനോ ആസിഡ് പൂളിലേക്ക് പോകും. ക്ലിയർ? ഇത്രയും മനസ്സിലായല്ലോ.